ഏവർക്കും വിനീത് നമസ്കാരം. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഹിജാബ് എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടികൾ ധരിക്കുന്ന ഒരു വസ്ത്രവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയം. ഈ വിഷയം വന്ന സമയത്ത് ലോകരാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ലോകത്തിലെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് ഭാരതത്തിന് നേരെ വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിമർശനം, ഹിജാബ് മുസ്ലിം പെൺകുട്ടികളുടെ അവകാശമാണ്, അത് തടയിടാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ ഹിന്ദു ഫാസിസ്റ്റുകളായിട്ടുള്ള ഭരണാധികാരികളുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ഗൂഢാലോചനയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള വലിയൊരു പ്രചരണം നടത്തുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഒരു വിഷയം നമ്മുടെ രാജ്യത്ത് അത് നിയമപരമായിട്ട് തന്നെ നേരിടുന്നതിന് വേണ്ടിയിട്ട് അത് കോടതിയിലാണ്, ഇപ്പോൾ സുപ്രീം കോടതിയിലാണ് അന്തിമ വിധിക്ക് വേണ്ടിയിട്ട് അത് കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവസാന വിധി വന്നത് ഒരു ജഡ്ജി പറഞ്ഞത് കർണാടക ഹൈക്കോടതിയുടെ വിധി എന്താണോ അത് ഹിജാബ് കോളേജുകളിൽ വേണ്ട എന്നുള്ളതാണ്, അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നുള്ള രീതിയിലായിരുന്നു. രണ്ടാമത്തെ ഒരു ജഡ്ജി വിഭിന്നമായിട്ടുള്ള ഒരു അഭിപ്രായമായിരുന്നു ഹിജാബ് വിഷയത്തിൽ അത് അന്തിമ വിധി പറയാനായിട്ട് മറ്റ് സംവിധാനത്തിലേക്ക് അത് മാറ്റണം, ഒരു കാരണവശാലും അത് മുസ്ലിം പെൺകുട്ടികളെ അവകാശത്തിന് നേരെ എതിരു നിൽക്കുന്നത് തെറ്റാണെന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു വലിയ വിവാദപരമായിട്ടുള്ളൊരു വിഷയം വന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും തന്നെ ഹിജാബ് എന്ന് പറയുന്ന സംവിധാനം അത് മുസ്ലിം പെൺകുട്ടികളുടെ അവകാശമാണ്, അത് കോളേജുകളിൽ വേണം എന്നുള്ള രീതിയിൽ, അത് ധരിച്ചുകൊണ്ട് അവർക്ക് പോകണം എന്നുള്ള രീതിയിൽ പറഞ്ഞു മുന്നോട്ട് വന്നു. ഈ വിഷയം തുടക്കം ആരംഭിച്ചത് തന്നെ പ്രധാനമായിട്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള ആ ഒരു നിരോധിത സംഘടനയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിലായിരുന്നു. കർണാടകയിലെ ചിക്കമംഗ്ലൂർ അതുപോലെ തന്നെ ഉടുപ്പി പോലെയുള്ള പ്രദേശങ്ങളിലെ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ഒരു വിഷയം ഉണ്ടായി വലിയ രീതിയിൽ വ്യാപിച്ചത്. ഇത് വളർന്നു വരുന്ന നമ്മുടെ പൊതു സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ രീതിയിലുള്ള വർഗീയ ചിന്താഗതി ഉണ്ടാക്കുകയും ഹിന്ദു മുസ്ലിം വിദ്യാർത്ഥികൾ പരസ്പരം ചേരിതിരിഞ്ഞുകൊണ്ട് കോളേജിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നു. വലിയ രീതിയിൽ തന്നെ നമ്മുടെ സമൂഹത്തെ വലിയ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ആ ഒരു പ്രശ്നം മാറിപ്പോയിരുന്നു. പക്ഷേ ഈ സമയത്തൊന്നും ഇങ്ങനെ ഒരു നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് കർണാടക പോലെയുള്ള ഒരു വലിയൊരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു പ്രശ്നം, പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി ഇഷ്യൂ ഒരുപാട് ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റിൽ ഇതുപോലൊരു പ്രശ്നമുണ്ടായ സമയത്ത് ഇവിടുത്തെ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന സ്വതന്ത്ര ഇസ്ലാമിക ചിന്തകന്മാർ അല്ലോ, അതുപോലെ തന്നെ ഇടതുപക്ഷ ആളുകൾ, ഇടതുപക്ഷ നവോത്ഥാന മേലാളന്മാർ, ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾ ഇതുപോലെയുള്ള ഒരു പ്രശ്നം വന്ന സമയത്ത് പരസ്യമായിട്ട് ഇതിൽ കാര്യമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും നടത്താതെ ഇതിൽ ഒരു മൗനം പാലിച്ച ഒരു നടപടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഇറാനിൽ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായിട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രക്ഷോഭം അത് ചെറിയ ഒരു രീതിയല്ല, ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലും അത് വലിയ രീതിയിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇതുപോലെ ഒരു വിഷയം മാറിയതെന്ന് പറഞ്ഞാൽ, ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ചില്ല എന്നുള്ളതിൻ്റെ പേരിൽ, ഒരു മുസ്ലിം പെൺകുട്ടി, പക്ഷേ ആ പെൺകുട്ടിയെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി ആക്രമിച്ച് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം ഹിജാബിനെതിരെ ആരംഭിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഈ ഒരു പ്രക്ഷോഭം ആരംഭിച്ച സമയത്ത് തന്നെ ഏകദേശം 300 പേരാണ് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ സർക്കാർ ക്രൂരമായിട്ടുള്ള നരാധവന്മാരുടെ കൈകളാൽ കൊല ചെയ്യപ്പെട്ടത്. അത് ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റാത്തൊരു വിഷയമാണ്. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം ഇറാനിൽ ആരംഭിച്ച സമയത്താണ് അല്ലെങ്കിൽ ലോകത്തിൽ മുഴുവൻ തന്നെ ഈ ഒരു ഇസ്ലാമിക മതമൌലികവാദികളുടെ നേതൃത്വത്തിൽ ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ, വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറിക്കൊണ്ട് അവൻ്റെ ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിനും നിലനിൽപ്പിനും പൂർണ്ണമായിട്ടും ഭീഷണി ഉണ്ടാകുന്ന രീതിയിലേക്ക് അവരുടെ കാഴ്ചപ്പാടുകൾ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സംഭവം വന്ന സമയത്താണ് ഇപ്പോൾ കേരളത്തിലുള്ള ചില ആളുകൾ ഇപ്പോൾ പ്രതിഷേധമായിട്ടൊക്കെ മുന്നോട്ട് വരുന്നത്. നമ്മുടെ രാജ്യത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അല്ലെങ്കിൽ ഹിജാബ് പോലെയുള്ള ഒരു സംഭവം അത് കോളേജുകളിലൊക്കെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ആരാണ് ഈ സംഭവം ധരിച്ചുകൊണ്ട് കോളേജിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത് പോലും ഒന്ന് ഒരാൾ വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കലും ഒരു വിദ്യാർത്ഥി ഹിജാബ് ധരിച്ചു കഴിഞ്ഞാൽ അത് ആണാണോ പെണ്ണാണോ എന്നുള്ള പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിലാണ് ഈ വസ്ത്രധാരണ തന്നെയുള്ളത്. നമുക്ക് ഒരു യാഥാർത്ഥ്യമാണ്, അതൊരിക്കലും നമ്മൾക്ക് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ പൊതുസമൂഹത്തിലെ ഒരു സംവിധാനങ്ങൾ ഇവിടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇവിടെ ഈ ഇറാനിൽ നടന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ
ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ കോഴിക്കോട് ഇസ്ലാമിക സ്വതന്ത്ര ചിന്തകന്മാരെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ കൂടിയിട്ട് ഹിജാബ് കത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ശരിയാണ്, നല്ല ഒരു മൂവ്മെൻ്റാണ്. നമ്മുടെ കേരളം പോലെയുള്ള ഈ ഭീകരവാദ സംഘടനകൾക്ക് വലിയ രീതിയിലുള്ള സ്വാധീനമുള്ള, ഇസ്ലാമിക മതമൗലികവാദികൾക്ക് വലിയ സ്വാധീനമുള്ള, ഒരു അക്ഷരത്തിൽ പ്രവാചകൻ്റെ പേരെഴുതിയതിൻ്റെ പേരിൽ അധ്യാപകൻ്റെ കൈവെട്ടിയ ഒരു സംസ്ഥാനമാണ്. ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ വലിയ രീതിയിലുള്ള ദേശീയ നേതാക്കന്മാരും അവർക്ക് ഏറ്റവും കൂടുതൽ യൂണിറ്റിയല്ല പ്രവർത്തനങ്ങൾ, ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ, ഇതുപോലുള്ള നിരവധി പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുകയും ISIS അടക്കമുള്ള സംഘടനകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് വിദേശ രാജ്യങ്ങളിൽ പോലും അവരുടെ അനുയായികളായിക്കൊണ്ട് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഒരു സ്ഥലത്ത്, ഇതുപോലെയൊരു പ്രദേശത്ത് ഹിജാബ് പോലെയുള്ള ഒരു സംഭവത്തിനെതിരെ പരസ്യമായിട്ടൊരു പ്രതിഷേധം ഉയർന്നു വന്നത് നല്ലതാണ്. പക്ഷേ ഇതിന് നമ്മളിവിടെ കാത്തിരുന്നത് ഇറാനിലെ ഒരു പ്രക്ഷോഭത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ നവംബർ മാസം, ഡിസംബർ മാസം, ജനുവരി മാസം, ഈ മൂന്ന് മാസങ്ങളിലായിരുന്നു കർണാടകയിൽ വലിയ രീതിയിൽ തന്നെ ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം പുറത്തേക്ക് വന്നത്. വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പൊതുസമൂഹം വലിയ രീതിയിൽ ചിന്തിക്കുകയും അല്ലെങ്കിൽ ഒരു ഭയപ്പാടിലേക്ക് മാറിയ ഒരു സാഹചര്യത്തിലെല്ലാം പോയപ്പോഴും ഇവിടെയുള്ള ഇടത് വലത് അല്ലെങ്കിൽ ഇവിടുത്തെ ഇസ്ലാമിക ചിന്താഗതിയെ എതിർക്കുന്ന ഇവിടുത്തെ നവോത്ഥാന ചില നവോത്ഥാന നായകന്മാർ പോലും നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ദേശീയ ജനത എന്ന് വെച്ചാൽ ഇവിടുത്തെ ഹൈന്ദവ ജനത ഒരു വിഷയം പരസ്യമായിട്ട് ഒരു അധാർമികമായിട്ടുള്ള ഒരു ചിന്താഗതിയെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ചൂണ്ടിക്കാണിച്ച സമയത്ത് അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നടന്ന അല്ലെങ്കിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നമ്മുടെ രാജ്യത്ത് ഇതുപോലെയുള്ള വിഷയങ്ങൾക്ക് പിന്തുണ കൊടുക്കുകയുള്ളൂ എന്നുള്ള നിലപാട് അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. നമ്മുടെ രാജ്യത്ത് ഇതുപോലെയുള്ള നിരന്തരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെതിരെ മൗനം പാലിച്ചുകൊണ്ട് ഇവിടുത്തെ ഇസ്ലാമിക മതമൗലികവാദികൾ പൂർണ്ണമായിട്ടും പ്രവർത്തിച്ച് മുന്നോട്ട് വന്നോട്ടെ, അത് ഇവിടെയുള്ള ഒരു നിലവിൽ കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് അത് വലിയ രീതിയിൽ ഹിന്ദു ഫാസിസ്റ്റ് ചിന്താഗതിയോട് കൂടിയിട്ടാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിനെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയെ മാറ്റി നിർത്താതെ പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു വിഷയത്തിനെതിരെ പ്രതികരിക്കാതെ മറ്റ് സ്ഥലങ്ങളിലെ വിഷയങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് കൈപിടിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ചെയ്യുന്നത് അത് പൂർണ്ണമായിട്ടും അത് മോശപ്പെട്ടൊരു വിഷയം തന്നെയാണ്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. എങ്ങനെയാണെങ്കിലും കേരളം പോലെയുള്ള ഒരു പ്രദേശത്ത് ഹിജാബ് കത്തിച്ചുകൊണ്ടുള്ള ഒരു സംഭവം ചെയ്തത് അത് പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം നമ്മുടെ പൊതുസമൂഹത്തെ വലിയ രീതിയിൽ വർഗീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇസ്ലാമിക മതമൗലികവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള ആളുകൾ മുന്നോട്ട് വരണം. അത് പുറം രാജ്യങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളൊന്നും നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മുടെ രാജ്യത്ത് തന്നെ അതിലും വലിയ രീതിയിൽ ഇസ്ലാമിക മതമൗലികവാദികൾ വർഗീയമായിട്ടുള്ള ചിന്താഗതിയോടുകൂടി നമ്മുടെ രാജ്യത്തെ ഇസ്ലാമിക മത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഓരോ സമയം പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പോരാടുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത് മറന്നുകൊണ്ടുള്ള മറ്റ് ചിന്താഗതിയിലേക്ക് പോകുന്നത് പൂർണ്ണമായിട്ടും ലേശമാണ് എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഈയൊരു സമയത്ത് ബോധിപ്പിക്കാനുള്ളത്. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.